ഞാനിന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈസ്റ്റും ചേർത്ത് ഒരു 10 മിനിറ്റ് ഈസ്റ്റ് പെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. ഇനി മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി പെർമനൻ്റായ ഈസ്റ്റിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് മൈദ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഡോ പരുവമാക്കി എടുക്കണം. മാവ് ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ഡോ വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ ഡോ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് നീളത്തിൽ ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് കട്ട് ചെയ്താക്കി എടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കണം. ഇതുപോലെ 3 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈത്തപ്പഴവും തേങ്ങയും കൂടി നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡൊന്നും മടക്കി കൊടുക്കുക. ഇനി 2 അറ്റവും ഇതുപോലെ നന്നായി ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ 3 എണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം നന്നായി ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മുടഞ്ഞ് കൊടുക്കണം. അപ്പം ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിൽ ഇത് വെച്ച് കൊടുക്കുക. ഇനി ചെറിയൊരു റൗണ്ട് എടുത്ത് അതൊന്ന് പ്രസ്സാക്കി അതിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ 2 എണ്ണം ആക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മാവ് നന്നായി പരത്തിയതിൽ നിറച്ച് ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം തേങ്ങയും കൂടി നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സൈസിലുള്ള ഒരു മാവ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് സൈഡൊക്കെ അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വെള്ള എള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓവനിൽ 150 ഡിഗ്രിയിൽ 2 സൈഡിലും 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേ സെൽഷ്യസിൽ ഇതും ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.